രാജേന്ദ്ര ചലച്ചിത്രമേള വാർത്തകൾ. സിനിമാ കാഴ്ചകൾക്ക് മുൻപേ ചലച്ചിത്രാസ്വാദകരുടെ കണ്ണും മനസ്സും നിറച്ച് ഉസ്താദ് സാക്കിർ ഹുസൈൻ. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു 40 മിനിറ്റ് നീണ്ട മാസ്മരിക പ്രകടനം. ഒപ്പം സാബിർ ഖാന്റെ സാരംഗി വാദനവും. ഉസ്താദിന്റെ മാന്ത്രിക വിരലുകൾ തബലയിലൂടെ ഓടി നടക്കുകയായിരുന്നു. താഴ്ന്ന ശ്രുതിയിൽ തുടങ്ങി ഉച്ചസ്ഥായിയിലേക്ക് ഉയരുന്ന സ്വരവിന്യാസം. ഓരോ വാദനത്തിന് പിന്നിലും ഓരോ കഥകൾ. അസുരന്മാരിൽ നിന്ന് രക്ഷ തേടി കൈലാസത്തിൽ ശിവന്റെ അടുത്തെത്തിയ ദേവന്മാർ കേട്ട ഡമരു വാദനമായിരുന്നു ആദ്യം. ലോർഡ് ശിവ പ്ലേഡ് ദ ഡമരു. ദ അസുരസ് വർ ഓൺ ദി എർത്ത് ഡിസ്ട്രോയിങ് ദി എർത്ത് ഡിസ്ട്രോയിങ് ഹ്യൂമാനിറ്റി. ദ ഗോഡ്സ് വെന്റ് ടു ലോർഡ് ശിവ ടു കൈലാഷ് പർവത്. And asked him to come down and kill the asuras. Lord Shiva came and he did his dance of destruction playing his damru, the tandav. But he got lost in his destructive dance and forgot that only the asuras were to be destroyed and not the whole prithvi. So the gods were very afraid that the whole humanity will be wiped out. So they went to Gauri and asked her to come down and calm Lord Shiva. So she came and did the dance or the nritya of Lasya to calm Lord Shiva and thus save humanity. It is believed by us that from the word tandav, when you take the first syllable, which is ta, and the from the dance word lasya, when you take the word la and join them together, you get the word tala, and that's what we all believe in. The balance in destructive and constructive ability, tala. പിന്നീട് വിശപ്പടക്കാൻ കാട്ടിലിര തേടുന്ന മാനിന്റെ സഞ്ചാരങ്ങൾ. ഏറിയും കുറഞ്ഞും മഴ പെയ്ത്ത് ഉസ്താദിന്റെ തബലയ്ക്കൊപ്പം നിന്നു സാബിർ ഖാന്റെ സാരംഗിയും. Thank you.
ഗ്രാമി അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഉസ്താദിനെ തലസ്ഥാനത്തെ ആരാധകർ കണ്ണിറയെ കണ്ടു. സംവിധായകൻ ഷാജിയൻ കരുണിന്റെ ആവശ്യപ്രകാരമാണ് താൻ ചലച്ചിത്രമേളയിലെ മുഖ്യാതിഥിയായതെന്ന വാക്കുകൾ കരഘോഷത്തോടെയാണ് സദസ്സ് കേട്ടത്. One of the greatest filmmaker of our country and of this particular state, Mr. Shaji Karan, asked me to come. His wish was a command to me, and I'm here. ആദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അരമണിക്കൂറിലധികം നീണ്ട പ്രകടനത്തിന് ശേഷം ഉസ്താദ് വേദി വിട്ടതും. ധന്യ മനോരമ ന്യൂസ്, തിരുവനന്തപുരം.